ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് വെച്ച് നല്ല എരിവുള്ള ഒരു പലഹാരം തയ്യാറാക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു മണിക്കൂർ മുമ്പേ കുതിർത്ത് വെച്ചതാണ്. ഇനി ഈ വെള്ളം വാർത്ത് കളഞ്ഞതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അര കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇത് ഒരു മണിക്കൂർ മാത്രം കുതിർത്ത് വെച്ചാൽ മതി, കൂടുതൽ സമയം കുതിർക്കേണ്ട ആവശ്യമില്ല. നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തു. ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഒരുപാട് കട്ടിയിലാക്കേണ്ട, അതേസമയം ഒരുപാട് വെള്ളം പോലെ ആക്കരുത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, പിന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, മീഡിയം സൈസ് ആയിട്ടുള്ള സവാള, അതും കൂടി ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർക്കാം. പച്ചമുളക് ഇഷ്ടമാണെങ്കിൽ പച്ചമുളക് ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഉരുളക്കിഴങ്ങും ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവിൻ്റെ പരുവം ഇതുപോലെ ഇരിക്കണം, ഒരുപാട് കട്ടിയല്ല, അതേസമയം ഒരുപാട് ലൂസായിട്ടല്ല. ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ പരുവത്തിൽ ആക്കിയെടുത്താൽ മതി. ഇനി ഇതൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. കാൽ ടീസ്പൂൺ തന്നെ മതിയാവും. അതിനുശേഷം എല്ലാം കൂടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സോഡ ചേർക്കാണ്ടും നമുക്ക് ഉണ്ടാക്കാം, ചേർത്ത് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇത് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടൊരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതിയാവും. കുറച്ച് ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ വേവിച്ചെടുക്കണം. സ്റ്റീമറിൽ വെച്ച് നമുക്കൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിന് വേണ്ട ഒരു മസാല തയ്യാറാക്കണം. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കാം. കടലമാവ് ഇല്ലെങ്കിൽ അതിന് പകരം മൈദ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ കടലമാവ് ചേർത്താലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ നേരത്തെ അപ്പത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു, അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, നല്ലൊരു കളർ കിട്ടും. സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയൊന്നും ചേർക്കണ്ട, എരിവിനനുസരിച്ച് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ചേർത്താൽ മതി. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. ഒരുപാട് വെള്ളം പോലെ ആക്കണ്ട, അതേസമയം ഒരുപാട് കട്ടിയാക്കണ്ട, ഈ ഒരു പരുവത്തിൽ പേസ്റ്റ് ആക്കി റെഡിയാക്കി വെച്ചാൽ മതി. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ അപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റിന് ശേഷം ഇതിൻ്റെ നടുക്കായിട്ട് കത്തി വെച്ചൊന്ന് കുത്തി നോക്കുക, ഒട്ടാതെ കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ അത് റെഡി ആയിട്ടുണ്ടാവും. ഒരു 15 മിനിറ്റിന് ശേഷം നോക്കുക, അങ്ങനെ ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വെച്ചാൽ അപ്പം റെഡി ആയിരിക്കും. ഇതിനി തണക്കണം. തണുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിൽ നിന്ന് എടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മസാല പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഓരോ പീസസിലേക്കും ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ മീനിലേക്ക് മുളക് വേറിട്ടില്ല, അതേ രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും ഈ മസാല തേച്ച് പിടിപ്പിക്കണം. ഓരോ കഷ്ണത്തിലും ഇതുപോലെ മസാല പുരട്ടിയെടുക്കാം. അപ്പോൾ എല്ലാ പീസസിലും ഇതുപോലെ മസാല പുരട്ടിയെടുത്തു. ഇനി നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് എണ്ണയിലിട്ട് നമ്മൾ വറുത്തെടുക്കുന്നില്ല, കുറച്ച് എണ്ണ തന്നെ മതിയാവും. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഓരോ പീസസും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്രയും എണ്ണ തന്നെ വേണ്ടി വരില്ല, വളരെ കുറച്ച് എണ്ണ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. സൈഡിലും ഇതുപോലെ ഒന്ന് മുരിച്ചെടുക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാ പീസസും ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം, അതുപോലെ സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റും.
എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.